ഇന്നലെ മുതലേ കുറേ മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഡോക്ടർ രജിത് കുമാർ പുറത്തായി, ഇതിൻ്റെ പിന്നെ റിവ്യൂ ഒന്നും കാണുന്നില്ല, ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ആക്ച്വലി ഇന്നലെ ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ട് രാത്രി വന്നപ്പം റിവ്യൂ ഒന്നും ഇടാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കൂടി കണ്ടിട്ട് ഒരു റിവ്യൂ ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ചു. ഏഷ്യാനെറ്റ് ഇപ്പോൾ കാണിച്ചിടത്തോളം പുള്ളിക്കാരനെ പുറത്താക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഏഷ്യാനെറ്റ് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അവർ പറയുന്നത് തൽക്കാലം രജിത്തിന് ബിഗ് ബോസിൽ നിന്നും പുറത്താക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് ആണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാങ്ക് ആണെന്നോ ഒന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം അതിനെപ്പറ്റിയുള്ള വ്യക്തമായ തെളിവൊന്നുമില്ല. എന്നാലും യൂട്യൂബിൽ പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്, അത് സീക്രട്ട് റൂം ടാസ്ക് ആണെന്നും അത് രജിത്തും രേഷ്മയും ബിഗ് ബോസും കൂടെ അറിഞ്ഞുള്ള കളിയാണെന്നും അല്ല മറ്റെന്തോ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ രേഷ്മയുടെ ചെവിയിൽ ഇയർഫോൺ വെച്ചുകൊണ്ട് ബിഗ് ബോസ് കൊടുത്ത നിർദ്ദേശങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് കുറേ വീഡിയോ വരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അങ്ങനൊന്നുമില്ല. രേഷ്മയുടെ ചെവിയിലൊന്നും കൺഫെഷൻ റൂമിലിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള യാതൊന്നും കാണാനില്ല. നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ രേഷ്മ ഇറങ്ങിപ്പോകുമ്പോൾ രജിത്തേട്ടൻ വന്നോ എന്ന് ചോദിക്കുന്ന ഒരു ഓഡിയോ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. അതും വ്യക്തമല്ല. രജിത്തേട്ടൻ വന്നോ എന്നാണോ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം അതുപോലെ ഇരിക്കുന്നു കേട്ടിട്ട് എന്ന് പറയാൻ മാത്രമേ കഴിയൂ. എന്തായാലും ഇതൊരു ടാസ്കിൻ്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും പുള്ളിക്കാരൻ കണ്ണിൽ മുളക് തേച്ചത് അതൊരു ഒഫൻസ് തന്നെയാണ്, അതൊരു തെറ്റ് തന്നെയാണ്. ഒരു ടാസ്കിനിടയ്ക്ക് ചെയ്ത ഒരു തെറ്റെന്ന രീതിയിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുന്നേയും ഇതുപോലുള്ള പല അക്രമങ്ങളും പല പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ആരെയും ഇതുപോലെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതിലുപരി അവരെ കൊണ്ടൊരു സോറി പോലും പറയിപ്പിക്കാൻ നിന്നിട്ടില്ല. ഡോക്ടർ രജിത് കുമാറിൻ്റെ വിരൽ ഒടിച്ചതും അദ്ദേഹത്തിൻ്റെ കാല് ഇതുപോലെ കബോർഡിൻ്റെ ഇടയ്ക്കാണ്ട് വെച്ച് അടച്ചതും ജസ്റ്റില്ല. തമാശയ്ക്കാണെങ്കിൽ കൂടിയും വെള്ളമില്ലാത്ത സമയത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിടുന്നുണ്ട്. നിങ്ങളിൽ ഒരുപാട് ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നതിനോട് ഒരു യോജിപ്പില്ല. പുള്ളി ആ രേഷ്മയുടെ കണ്ണിൽ മുളക് തേച്ചത് തെറ്റ് തന്നെയാണ്, അതിന് പുള്ളി സോറി പറയുന്നതുകൊണ്ട്. ഇനി ഇതൊരു സീക്രട്ട് ടാസ്ക് ആണെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടർ രജിത് കുമാറിനെ സുനിതാ ദേവദാസ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന് അദ്ദേഹത്തെ വളരെ മോശകരമായി പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ ഇറക്കി? ആ വളരെ മോശമെന്ന് വെച്ചാൽ നന്നായി കരിവാരി തേക്കുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിളായിരുന്നു. ഈ സംഭവം നടക്കുന്നതിനും ഒരു ദിവസം മുന്നേ ആര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സുനിതാ ദേവദാസ് ഒരു ആർട്ടിക്കിൾ ഇറക്കിയായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ആ ഒരു സംഭവം ചെയ്തതെന്ന് അറിയില്ല, കാരണം ഏഷ്യാനെറ്റിൻ്റെ പ്രിയപുത്രിയായ ആര്യ വരെ കുറ്റപ്പെടുത്തി എന്ന് പറയാമല്ലോ പിന്നീട്. അതിനുശേഷമല്ലേ ഈ സംഭവം നടക്കുന്നത്. ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ടാസ്കിനിടയ്ക്ക് ചെയ്ത ഒരു കാര്യമായിരിക്കാം, പക്ഷേ അത് വേറൊരു ലെവലിലേക്ക് പോയി. പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ ഏഷ്യാനെറ്റിൽ ഈ ഡോക്ടർ രജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റ് കാണാൻ വേണ്ടി നോക്കിയിരുന്ന അവസരം നോക്കിയിരുന്ന അവർക്ക് കിട്ടിയ ഒരു അവസരമാണെങ്കിലോ ഇത്? അതുവഴി അദ്ദേഹത്തിനെ അവർ പുറത്തേക്ക് നിർത്തി ഒരാഴ്ച കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് എല്ലാം മാറ്റി അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നാലും മറ്റാരുടെയും മുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വരാത്ത രീതിയിൽ അദ്ദേഹത്തിനെ തരം താഴ്ത്തിയതിന് ശേഷം ഒരു എൻട്രിയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിലോ? ഇനി അതല്ല അദ്ദേഹത്തിനോട്, ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ സീക്രട്ട് ടാസ്ക്കാണ് അദ്ദേഹത്തിനോട് ബിഗ് ബോസ് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെങ്കിൽ കൂടിയും അതിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശമുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പറയുന്നു, ആ പറയുന്നതിലൂടെ ബിഗ് ബോസ് പറഞ്ഞത് പുള്ളിക്കാരെ അനുസരിച്ചിരിക്കാം ചിലപ്പോൾ, അതിലൂടെ ബിഗ് ബോസ് ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിലോ? എന്തായാലും എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് വിളിച്ച് ചോദിച്ച സ്ഥിതിക്ക് അതിൻ്റെ മറുപടി ഞാൻ പറയാം. ഞാൻ എന്തുകൊണ്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ എന്തുകൊണ്ട് പുള്ളിയെക്കുറിച്ച് ഇപ്പോഴും ഞാൻ പോസിറ്റീവായി സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ ഒരു 1150 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഞാനിത് കാണാൻ തുടങ്ങുന്നതും. യഥാർത്ഥത്തിൽ ഫസ്റ്റ് എപ്പിസോഡുകളിലൊന്നും ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളിയുടെ ചേഷ്ടകൾ കണ്ട് ചിരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നീട് മുമ്പോട്ടുള്ള പുള്ളിയുടെ ആ ഒരു പ്രകടനവും പുള്ളിയുടെ ഒരു കളിയൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പുള്ളിയോടൊരു എനിക്കൊരു പോസിറ്റീവ് ഇത് തോന്നി, കാരണം പുള്ളി അവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തിയത് കൊണ്ടാവാം. അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിനെ പറ്റി പുള്ളിയുടെ ഒരു ഫാൻ എന്ന രീതിയിൽ തന്നെ ഞാൻ വീഡിയോ റിവ്യൂ ചെയ്തു. അത് കണ്ടുകൊണ്ട് എനിക്ക് ഒരുപാട് വ്യൂവേഴ്സും വന്നു, കുറേ സബ്സ്ക്രൈബേഴ്സും വന്നു. പക്ഷേ അതുകൊണ്ട് പുള്ളിയുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ തള്ളിപ്പറയാനോ പുള്ളിക്കാരനെ മോശക്കാരനാക്കാനോ ആ ഒരു നന്ദിയേട് കാണിച്ചുകൊണ്ട് എനിക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുള്ളിയെ തള്ളിപ്പറയുന്നതുമില്ല, കാരണം എനിക്ക് ഇപ്പോഴും പുള്ളിയെ ഇഷ്ടമാണ്. കാരണം പുള്ളി പുറത്തായതിന് ശേഷം കണ്ട ആ ബിഗ് ബോസിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ ബോറ് തന്നെയായിരുന്നു, ഒരു രസവുമില്ലായിരുന്നു. കാരണം പുള്ളി ഉണ്ടെങ്കിൽ അവിടെ ഒരു അലപ്പും ബഹളവും ഒരു ആളനക്കമൊക്കെ ഉള്ളൂ അവിടെ. പുള്ളിയില്ലെങ്കിൽ വളരെ സൈലൻ്റാണ്, എല്ലാവരും അവരുടേതായ രീതിയിൽ കളിച്ചു പോകുന്നു. പക്ഷേ പുള്ളി പോയതിൽ ആ വീട്ടിലുള്ള എല്ലാവരും ഒരേപോലെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ ആരുമില്ല,
എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നുണ്ട് ആ വീട്ടിൽ. എന്തായാലും ഞാൻ പുള്ളിയുടെ ഒരു ഫാൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നതും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതും. അദ്ദേഹത്തിനെ പുറത്താക്കിയ സ്ഥിതിക്ക് ഇനി എന്തായാലും മുന്നോട്ട് വീഡിയോസും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അദ്ദേഹത്തിനെ തിരിച്ച് കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായും ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ വീണ്ടും വീഡിയോകൾ ചെയ്യും. കാരണം ഇത് ബിഗ് ബോസിൻ്റെ ഒരു സീക്രട്ട് ടാസ്ക് ആണെന്ന് തന്നെ എല്ലാവർക്കും വിശ്വസിക്കാം. ഇപ്പം ഡോക്ടർ രജിത് കുമാറിനെ പുറത്താക്കിയ അന്ന് യൂട്യൂബിൽ കയറിയിട്ട് ബിഗ് ബോസ് സീക്രട്ട് റൂം ടാസ്ക് എന്ന് അടിച്ചു നോക്കിയപ്പോൾ വന്നത് ഈ നമ്മളെ ബിഗ് ബോസ് മലയാളം സീസൺ 2-ൻ്റെ ഡോക്ടർ രജിത് കുമാറിൻ്റെ കൺഫഷൻ റൂമിലിരിക്കുന്ന വീഡിയോ ആണ്. കാരണം യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് ടാഗ് ലൈൻ കൊടുക്കാറുണ്ട്. ഈ ടാഗ് ലൈൻ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാക്കുകളായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 2 അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം അല്ലെങ്കിൽ അങ്ങനെ ഒരേ ഓരോ ഹാഷ്ടാഗ് നമ്മൾ കൊടുക്കും. അപ്പം അതിൽ തീർച്ചയായിട്ടും ആ ഒരു ഹാഷ്ടാഗ് വന്നതുകൊണ്ടാണ്, അതായത് ഏഷ്യാനെറ്റിന് വേണ്ടി ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ ഇവർ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് സീക്രട്ട് റൂം ടാസ്ക് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ആ രീതിയിൽ തിരഞ്ഞാലും ഈ വീഡിയോ കിട്ടത്തക്ക രീതിയിലാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് അപ്ലോഡ് ചെയ്ത ആളിന് പറ്റിയ അബദ്ധമാണോ അല്ലയോ, എന്തായാലും അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഒരു വിഭാഗം ജനങ്ങൾ ഈ ബിഗ് ബോസ് ഷോ കാണുന്നത് നിർത്തും എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി കണ്ട കമൻസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ഡോക്ടർ രജിത് കുമാറിനെ പുറത്താക്കിയ സ്ഥിതിക്ക് ഇനി ആ ബിഗ് ബോസ് ഹൗസിലുള്ള ആരെ പറ്റിയും അല്ലെങ്കിൽ ഒരു സംഭവത്തെ പറ്റിയും കൂടുതൽ റിവ്യൂ ഒന്നും ചെയ്യാനില്ല. എന്തായാലും എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നു അദ്ദേഹം ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരട്ടെ എന്ന്. തിരിച്ചു വന്ന് 100 ദിവസം മത്സരിച്ച് ആ ബിഗ് ബോസ് കിരീടം സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. പിന്നെ വേറെ ഒരു കാര്യം എല്ലാവരും പറയുന്നത് പുള്ളിയുടെ അമ്മയുടെ ബലിയിടുന്നൊരു ചടങ്ങുണ്ട്, അത് ഈ 10-നോ 11-നോ കണ്ടാണ്. അപ്പോൾ അതും കൂടെ മുന്നിൽ കണ്ടായിരിക്കാം ബിഗ് ബോസ് പുറത്താക്കിയെന്നൊക്കെ പറയുന്നു. ഒന്നും അറിയത്തില്ല. എന്തായാലും ഇത് ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക്കാണോ അതോ ഇനി റിയലായിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വരാൻ വേണ്ടി നോക്കിയിരുന്നിട്ട് ആ ഒരു മിസ്റ്റേക്കിന് അവസരം കിട്ടിയപ്പോൾ അവർ പുറത്താക്കിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും പുള്ളി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. 0 ലെവലിലും താഴെയായിരുന്നു ആര്യയ്ക്ക് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്. പക്ഷേ അദ്ദേഹം പുറത്തായതോടുകൂടി ഇപ്പോൾ ആര്യ ടോപ്പ് ആവാൻ പോവുകയാണ്. എന്നാൽ അദ്ദേഹം പുറത്ത് പോയടം മുതൽ ആര്യ നല്ല രീതിയിൽ പെർഫോമൻസൊക്കെ നല്ല സംസാരവും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പല രീതിയിലും ആര്യ പറയുന്നുണ്ട്. ആര്യ എന്നല്ല, ആ വീട്ടിലുള്ള എല്ലാവർക്കും അദ്ദേഹം പോയത് വലിയൊരു അനുഗ്രഹമായിരിക്കുകയാണ്. എന്തായാലും വളരെ താഴ്ന്ന ഗ്രാഫിൽ നിന്ന് ആര്യ 2 ദിവസമായിട്ട് ഇപ്പോൾ വളരെ ഉയർന്നൊരു ഗ്രാഫിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞ ഏഷ്യാനെറ്റിനും ബിഗ് ബോസ് ടീമിനും വളരെ അഭിനന്ദനങ്ങൾ. ഇനിയിപ്പം ഡോക്ടർ രജിത് കുമാർ തിരിച്ച് വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡിൽ കാണാം. ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള രജിത് കുമാറിൻ്റെ ആരാധകർ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുള്ളി വരുന്നെങ്കിൽ വീണ്ടും റിവ്യൂസുമായി തിരിച്ചു വരും, അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 2-ൻ്റെ റിവ്യൂ ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്ന ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ മറ്റ് വീഡിയോസുമായി വരുന്നതുവരെ ബൈ ബൈ.